ജനനിപേറ്റ് തുടരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം ഹീനകൃത്യങ്ങൾ നടക്കുന്നതെങ്കിൽ അവിടങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ഇടതുപക്ഷ വനിതാ സംഘടനകൾ ഇവരൊക്കെ പ്രസ്താവനകൾ ഇറക്കുന്നു. ഇരകൾക്കായി മെഴുകുതിരി തെളിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. പക്ഷെ കേരളത്തിലാണെങ്കിൽ ഇവരൊക്കെ മൗനവ്രതത്തിലേക്ക് പോകുന്നു. ഇവരൊന്നും ഇതിനെക്കുറിച്ച് ഉരിയാടുന്നില്ല. പൂർണ്ണ നിശബ്ദതയാണ്. ഇവിടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അതുപോലെ സ്ത്രീ സുരക്ഷയും അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടിൽ നിർത്താതെ, വെറും രാഷ്ട്രീയ പ്രേരിതമായ വിഷയങ്ങളായി ഒതുക്കാതെ, ഇവരുടെ അരക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ക്രിയാത്മകമായ ഇടപെടലല്ലേ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്? അത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നാണ് നേരത്തെ സംസാരിച്ച രണ്ട് വനിതകളും അഭിപ്രായപ്പെട്ടത്. നമുക്ക് പിങ് ബീറ്റ് പദ്ധതിയുണ്ട്, അപരാജിതയുണ്ട്, എല്ലാം ശരിയാണ്, പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അത് ഇഫക്റ്റീവായി അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള മോണിറ്ററിംഗ് നടക്കുന്നില്ല. അത് ശരിയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഇടതുപക്ഷത്തെ വനിതാ നേതാവ് ആനി രാജയ്ക്ക് പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തിന് നേരെ വിരൽ ചൂണ്ടേണ്ടി വന്നത്? അല്ല, നമ്പ്യാർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഹത്രാസ് ഉൾപ്പെടെ ഞാൻ ഈ ചർച്ചയിൽ പരാമർശിക്കാതെ വിട്ട പല പേരുകളും ഓർമ്മയിൽ വരുന്നുണ്ട്. കാരണം മറക്കാൻ മാത്രം പഴക്കം ആ വാർത്തകൾക്കൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അവിടുത്തെ ഭരണകൂടത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ പ്രതിക്കൂട്ടിലാക്കുന്നത് ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ആ സംഭവത്തോടുള്ള ഭരണകൂടത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതാണ് വിഷയം. ആ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് വിമർശനങ്ങൾ ഉയർത്തപ്പെടുന്നത്. കേരളത്തിലും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 2016 ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ UDFന്റെ പരാജയത്തിനും LDFന്റെ വിജയത്തിനും കാരണക്കാരായത് രണ്ട് പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി, പെരുമ്പാവൂരിലെ ആ നിയമ വിദ്യാർത്ഥിനിയുടെ വളരെ മ്ലേച്ഛമായ കൊലപാതകം, അതിനെ തുടർന്ന് ഉള്ള പോലീസിന്റെ വീഴ്ചകൾ, അന്വേഷണത്തിന്റെ പുരോഗതിയില്ലായ്മ, ഇതൊക്കെ 2016 തിരഞ്ഞെടുപ്പിൽ വലിയ വിഷയങ്ങളായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും നിശബ്ദത പാലിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കേരളത്തിലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഏത് ഒരു സംഭവം വരുമ്പോഴും അത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ നോക്കേണ്ടത്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഇവിടെ ഡോക്ടർ LC ഉമ്മൻ മനഃശാസ്ത്രപരമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ശാലീനയും ഷഹനാസും ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സംഭവിക്കാനും പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് പൊതു ഇടങ്ങളിൽ അല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ പരാമർശിക്കപ്പെട്ട കേസുകളൊന്നും സംഭവിച്ചത് പൊതു ഇടങ്ങളിലല്ല, സ്വകാര്യ ഇടങ്ങളിലാണ്. ഒരാളുടെ വീട്ടിൽ, അടുക്കളയിൽ, അല്ലെങ്കിൽ അതായത് ഗാർഹികമായ പശ്ചാത്തലത്തിലും പരിതസ്ഥിതിയിലും ഒക്കെയാണ് ഈ കേസുകൾ സംഭവിക്കുന്നത്, ഈ പണിക്കൻകുടി ഉൾപ്പെടെ. അപ്പോൾ അത് നമുക്കൊരു മനുഷ്യൻ എങ്ങനെ ഈ രീതിയിലായി പോകുന്നു, മനുഷ്യനെ നമ്മൾ മനുഷ്യനായി കാണാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യ വർഗം ആയി അയാളങ്ങനെ മാറുന്നു. അതിന് ചില കാര്യങ്ങളൊക്കെ ഈ ചർച്ചയിൽ ഡോക്ടർ ഉമ്മൻ പറയുകയുണ്ടായി, കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോ വനിതകൾക്ക് വേണ്ടി മാത്രമായി ഒരു മന്ത്രാലയം ഉണ്ടാക്കിയത് കൊണ്ടോ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു മന്ത്രി ഉണ്ടായത് കൊണ്ടോ പരിഹരിക്കാവുന്ന വിഷയം അല്ല ഇത്. സിനിമ കണ്ട് ആളുകൾ പ്രചോദിതരാകുന്നു എന്ന് പറയുന്നതിനോട് വലിയ യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. പല ദൃശ്യം എന്ന സിനിമ പല രീതിയിൽ പലപ്പോഴും പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തപ്പെടാറുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. സംഭവിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയും സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് രണ്ട് സിനിമകളുടെ പേര് ഓർമ്മ വരുന്നത് വളരെ 10-60 വർഷം മുമ്പ് വന്നതാണ്. ഒന്ന് ഭാര്യ, മറ്റൊന്ന് അന്ന. രണ്ടിലും സത്യൻ ആയിരുന്നു. രണ്ടും സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമമാണ്. ഒന്നിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തുന്നു, മറ്റൊന്നിൽ നഷ്ടപ്പെട്ട കാമുകിയെയും അവളുടെ ഭർത്താവിനെയും ആ നിരസിക്കപ്പെട്ട കാമുകൻ കൊലപ്പെടുത്തുന്നു. രണ്ട് അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നുണ്ട്. ഇതിനൊന്നൊരു പ്രചോദനത്തിന്റെ ആവശ്യമില്ല. മനുഷ്യന് അവന്റെ മനസ്സ് മ്ലേച്ഛമാകുന്നതിന്, അവനൊരു ഭീകരനാകുന്നതിന് ആരുടെയും ഉപദേശമോ പ്രചോദനമോ ആവശ്യമില്ല. അവൻ അങ്ങനെ ആയിത്തീരും. അങ്ങനെ ആയിത്തീരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ ആയിത്തീർന്നവരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിനുള്ള പരിശ്രമമാണ് പരിഷ്കൃത സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥ അതിനുവേണ്ടിയുള്ളതാണ്, നിയമങ്ങൾ അതിനുവേണ്ടിയുള്ളതാണ്.
ഇവിടെ നിയമത്തിന്റെ പോരായ്മയെ കുറിച്ച് അല്ല, അതാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവിടെയാണ് ഡോക്ടർ ഷഹനാസ് ഒരു കാര്യം പറഞ്ഞത്. അതായത് നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ നിയമങ്ങളെ നോക്കുകൂത്തിയാക്കുന്നു, ഇത്തരത്തിലുള്ള അനുരഞ്ജനങ്ങളിലേക്ക് നീങ്ങുന്നു, ഒത്തുതീർപ്പുകളിലേക്ക് നീങ്ങുന്നു, അതും നടക്കുന്നില്ലേ ഒരു ഭാഗത്ത്? ഇപ്പം പോക്സോ കേസുകൾ, നിരവധി പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ പലപ്പോഴും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. അവിടെയും ഒരു ഭാഗത്ത് ഭീഷണിയാണ്, അധികാരത്തിന്റെ വാൾ പ്രയോഗിക്കുന്നു, ഇതൊക്കെ നടക്കുന്നില്ലേ? നമുക്ക് ദുഃഖകരമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഒരു സാമാന്യവൽക്കരണം നടത്തിയാൽ അതിന് വലിയ അപകടങ്ങളുണ്ട്. ഇപ്പോൾ ഇത്തരം ചർച്ചകളിൽ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ വലിയ തോതിലുള്ള ആക്ഷേപവും വിമർശനവും എതിർപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം. ഈ കഴിഞ്ഞ ദിവസമല്ലേ ഒരു പെൺകുട്ടി, ഗർഭിണിയായ ഒരു പെൺകുട്ടി, അവളുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിക്കുന്നു, പേര് പറയുന്നു. പോക്സോ എന്ന നിയമം എത്ര കാർക്കശ്യമുള്ള നിയമമാണ്! എത്ര മാസക്കാലം ആ ചെറുപ്പക്കാരൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒടുവിൽ ഡി എൻ എ പരിശോധന അയാളുടെ ആവശ്യപ്രകാരം നടത്തിയതിനു ശേഷമാണ് ആ ഗർഭം അയാളുടേതല്ല എന്ന് തെളിയിക്കുകയും അയാൾ ജയിൽ മോചനാകുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് എന്ത് വിശദീകരണം നൽകാൻ കഴിയും? എല്ലാവരും നീതിപൂർവ്വം പ്രവർത്തിക്കുന്നു, എല്ലാവരും നിയമത്തെ ആദരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ അല്ലാത്ത പെൺകുട്ടികളുണ്ട്, അങ്ങനെ അല്ലാത്ത സ്ത്രീകളുമുണ്ട്. എല്ലാ പരാതികളും ശരിയായി കൊള്ളണം എന്നുമില്ല. അവിടെ ഒത്തുതീർപ്പ് എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തുതീർപ്പാക്കാൻ കഴിയുന്ന, അനുരഞ്ജനം സാധ്യമാകുന്ന, അല്ലെങ്കിൽ അത് നിയമവിധേയമാകുന്ന അവസരങ്ങളിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി ഉള്ള അനുരഞ്ജനം, അത് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അതാണല്ലോ റോബിൻ എന്ന ആ മുൻ പുരോഹിതന്റെ അവസ്ഥ. ഇപ്പോൾ അയാൾ പീഡിപ്പിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വന്നത് പോലും കോടതി അനുവദിച്ചില്ല. അയാൾ ജയിലിലാണ്. അപ്പോൾ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. നല്ല രീതിയിൽ അന്താരാഷ്ട്ര സ്വാധീനമുള്ള ഒരു കത്തോലിക്ക പുരോഹിതൻ ആയിരുന്നു ആ കേസിലെ പ്രതിയായ റോബിൻ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. അതുകൊണ്ട് കൺവിക്ഷൻ റേറ്റ് കൂട്ടി, കൺവിക്ഷൻ റേറ്റ് 100% അല്ലെങ്കിൽ 90% മേലെയാക്കി എന്നൊക്കെ പറയുന്നതിനോട് വ്യക്തിപരമായി അത്ര താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം, കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുകയും വരുത്. കുറ്റം ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. പക്ഷേ ഓരോ വ്യക്തികളുടെ സ്വകാര്യതയിൽ സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾ അതെങ്ങനെ തടയാൻ കഴിയും? അതിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ സംഭവിക്കുന്നത്. എത്രയോ പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത് അതുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പണ്ട് പത്രങ്ങളിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഒരു മാറ്റർ ഓഫ് ഫാക്ട് റിപ്പോർട്ടിംഗ് ആയിരുന്നു, സെൻസേഷനിലാക്കുന്നതിനുള്ള പരിശ്രമം അന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ടെലിവിഷനിൽ ഇതെല്ലാം വിശദമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പരിഭ്രാന്തിയും സംഭ്രാന്തിയും ആത്മരോഷവും നമുക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ആത്മരോഷം സമൂഹം ഏറ്റെടുത്ത് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ തടയുന്നതിന് അത് പര്യാപ്തമാകുമെങ്കിൽ അപ്പോൾ മാത്രമേ ഇത്തരം ചർച്ചകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവൂ. അല്ല ഡോക്ടർ സെബാസ്റ്റ്യൻ, പലവട്ടം നേരത്തെ ഷഹനാസ് ചൂണ്ടിക്കാണിച്ച പോലെ പലവട്ടം ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്താണ് നമ്മൾ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, ക്രൂരകൃത്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നു. പക്ഷേ അതവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഇതിൻ്റെ ഒരു വിശകലനം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തുന്നുണ്ടോ? ഇപ്പോൾ അപരാജിത ആ സമയത്ത് വിസ്മയ മരണപ്പെട്ട സമയത്ത് അത് നമ്മളൊക്കെ സജീവമായി ചർച്ച ചെയ്തു. ഇത്രയും പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കൊടുത്തു. ഇപ്പോൾ അതൊന്നും വാർത്തയല്ല, പുതിയ വാർത്തകളുടെ പിറകെ പോവുകയാണ്. അതിൽ മാധ്യമങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യവുമില്ല. പക്ഷേ എങ്കിലും ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം, കാരണം ഒരിക്കലും സാധാരണ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല എന്നാണല്ലോ അവകാശപ്പെടാറുള്ളത്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകുമ്പോൾ സ്വാഭാവികമായും ഭരണകൂടം ചോദ്യം ചെയ്യപ്പെടും. പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും അത് നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ഉയരും. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഭരണകൂടം ഫലപ്രദമായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അതിലെന്താണ് താങ്കളുടെ നിരീക്ഷണം? ഇടപെടാത്തത് കൊണ്ട് തന്നെയല്ലേ ആനി രാജയെ പോലുള്ളവർ വിമർശനം ഉന്നയിക്കുന്നത്? ഈ ചർച്ച അനിൽ നമ്പ്യാർ ആരംഭിച്ചത് പണിക്കൻ കുടിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു.
അടുക്കളയിൽ സംഭവിച്ച അതിഹീനമായ നിന്ദ്യമായ മനുഷ്യത്വമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യ ആ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള പ്രവൃത്തി അത് സംഭവിച്ചു. അതിൽ ഭരണകൂടത്തിന് അതെങ്ങനെ തടയാൻ കഴിയുമായിരുന്നു? ഞാൻ ഒരു ഒരു ഉദാഹരണം ചോദിക്കുന്നതാണ്, ഒരു കേസ് സ്റ്റഡി എന്നാൽ ചോദിക്കുന്നതാണ്. ഭരണകൂടത്തിന്റെ വീഴ്ചയെ കുറിച്ച് പറയുമ്പോൾ ഭരണകൂടത്തിന്റെ വീഴ്ച കൊണ്ടോ പോരായ്മ കൊണ്ടോ ആണോ പണിക്കൻകുടിയിലെ ആ കുറ്റകൃത്യം സംഭവിച്ചത്? പണിക്കൻകുടിയിലെ സിന്ധുവിന്റെ മകൻ നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നു. അവിടെയാണ് ഈ പിങ്ക് ബീറ്റ് പോലീസൊക്കെ ഉണ്ടല്ലോ. ആ അത്തരത്തിലുള്ള പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ സിന്ധുവിന്റെ നില സുരക്ഷിതമാണോ, അല്ലെങ്കിൽ ഈ കുട്ടി പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കേണ്ടതല്ലേ? അതൊക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടി പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ? അങ്ങനെ പ്രശ്നങ്ങൾ ഒഴിവാകുന്ന പ്രശ്നമല്ല ഇത് എന്ന് ഞാൻ ഇത്തരമൊരു ചർച്ചയിൽ ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ ജനം ടി വി, അവിടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത്. ഡോക്ടർ സഭാഷിമ്പ, ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഈ രാഷ്ട്രീയം വെച്ചുള്ള ഒരു ചർച്ചയൊന്നുമല്ല ഇത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. കാരണം ഞാൻ തന്നെ ഈ ടേബിളിലിരുന്ന് പലവട്ടം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഈ ചർച്ചയിൽ പങ്കാളികളുമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഞാനിതിൽ രാഷ്ട്രീയം കാണുന്നില്ല. അതിനപ്പുറത്തേക്ക് ഭരണകൂടം, ഇന്നിപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ഭരണകൂടത്തെക്കുറിച്ചുള്ള പരാതി പറയുന്നത്. ഇപ്പോൾ യു ഡി എഫ് ആണെങ്കിൽ അതും പറയും, ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല? നമ്മളൊക്കെ ഇത്രയും ചർച്ച ചെയ്തിട്ടും എന്തുകൊണ്ടൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ള വിലാപം മാത്രമേ എനിക്കുള്ളൂ. താങ്കൾ അങ്ങനെ എടുക്കണം അതിനെ. അതിന് ഇതിന് ഇതിൽ ഞാൻ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയരുത്. ദേവീയത പറയാതിരിക്കേണ്ട വൃത്തിയില്ലല്ലോ. രാഷ്ട്രീയം കൊണ്ടുവന്നത് ഞാനല്ല. ഞാൻ ഈ ചർച്ച ആമുഖത്തിൽ എനിക്കാണ് സംസാരിക്കാൻ അവസരം കിട്ടിയത്. ഞാൻ അവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇവിടെ ഇടതുപക്ഷത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, വിരൽ ചൂണ്ടുകയാണെങ്കിൽ, ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ്. നിരവധി സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ ബി ജെ പി ആണ് ഭരിക്കുന്നത്. അവിടെയെല്ലാം സ്ത്രീകൾ സമ്പൂർണമായും സുരക്ഷിതരാണോ എന്നൊരു ചോദ്യം എനിക്ക് ചോദിച്ചുകൂടെ? അല്ല, താങ്കൾക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതുപോലുള്ള ഒരു സംഭവം യു പിയിലാണ് നടന്നതെങ്കിൽ, ഇതുപോലെ പച്ചക്ക് കുഴിച്ചിടുന്നു, അങ്ങനെ ഒരു സംഭവം യു പിയിലാണെങ്കിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുമായിരുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ സംഭവിക്കുന്നതല്ലേ? ഇവിടെയുള്ള ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകർ, എഴുത്തുകാർ, ഇവരൊക്കെ പ്രസ്താവനകൾ ഇറക്കാറില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? എന്തുകൊണ്ട് കേരളത്തിലാവുമ്പോൾ ഇതൊക്കെ ലഘൂകരിക്കപ്പെടുന്നു, ഇതൊരു വിഷയമേ അല്ലാതായി മാറുന്നു? ലഘൂകരിക്കപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇന്ന് ഈ ചർച്ച തന്നെ ഇവിടെ നടക്കുന്നത്. നമ്മളൊന്നും ലഘൂകരിക്കുന്നില്ല, നിസ്സാരവൽക്കരിക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഹത്രാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിമാരെ അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ ഭരണകൂടം വിമർശിക്കപ്പെട്ടത് ആ സംഭവത്തിന്റെ പേരിലല്ല, ആ സംഭവത്തിന് ശേഷം അവിടുത്തെ ഭരണകൂടം, നിയമവ്യവസ്ഥ അതോട് എങ്ങനെ പ്രതികരിച്ചു, ആ പ്രതികരണത്തിലെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2016 പെരുമ്പാവൂരിലെ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്, അവിടെ അന്വേഷണം തൃപ്തികരമായില്ല, ജനങ്ങൾക്ക് അത് തൃപ്തികരമാകരുതെന്നതിന്റെ പ്രതിഫലനം അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കാണുകയുണ്ടായി. ഇവിടെയും എപ്പോഴും വരുന്നുണ്ട് ആ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കപ്പെടാറുമുണ്ട്. അതുകൊണ്ട് ഒരു ഇവിടെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, അപ്പോൾ ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ എവിടെ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ന്യായമാണ്. ആ ചോദ്യം ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ അവരത് അർഹിക്കുന്ന രീതിയിൽ പരിശോധിക്കേണ്ടതുമാണ്. അതൊക്കെ സംഭവിക്കുമായിരിക്കാം. കേരളത്തിൽ ഒരു തുറന്ന സമൂഹമാണ്. ഈ തുറന്ന സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. ഓക്കെ, ചർച്ച സദുദ്ദേശപരമാണ്. ഇതിൽ ഒട്ടും രാഷ്ട്രീയം കലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി എടുക്കുന്നു. ഉടൻ തിരിച്ചെത്താം. ജനഡിബേറ്റ് തുടരുന്നു. ഞാൻ ഇനി ഡോക്ടർ എൽ സി ഉമ്മനിലേക്ക് പോവുകയാണ്. ഡോക്ടർ എൽ സി, കേരളത്തിൻ്റെ മാനസികാരോഗ്യം രോഗഗ്രസ്തമല്ലേ? എന്തായാലും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് പരിഹാരം ഉണ്ടാവില്ല. ഡോക്ടർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ യുവത മയക്കുമരുന്നുകളുടെ പിടിയിലാണ്. ഇപ്പോൾ നിരവധി സംഭവങ്ങളുണ്ടായി. അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചേസ് ചെയ്ത് അവരുമായി കലഹിക്കുകയും ഒരു കത്തിയിൽ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ക്രൗര്യം, ഇതൊക്കെ കുത്തിവെക്കുന്ന മരുന്നുകളുടെ പിടിയിലാണ് നമ്മുടെ യുവത. എവിടെയാണ് ഡോക്ടറുടെ നിരീക്ഷണത്തിൽ, എവിടെയാണ് പാളിച്ചകൾ, എവിടെയാണ് ഈ ചികിത്സ തുടങ്ങേണ്ടത്?
ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിയമം കാരണം ഇത് ലഭ്യത ഉള്ളത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ലഭ്യത ഇല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കും? നിസ്സാരം ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നം നിരോധിച്ചതാണ്, ഗവൺമെന്റ് നിരോധിച്ച ഒരു സാധനമാണ്. പക്ഷേ ഇപ്പോഴും ഹാൻഡ്സ് ഉപയോഗിക്കുന്നവർ നിരന്തരം ഞങ്ങളുടെ ഒ പിയിൽ വരാറുണ്ട്. പണ്ട് 2-3 രൂപയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഇരട്ടിക്ക് മേലെ വില കൊടുത്ത് 25 രൂപ അല്ലെങ്കിൽ 50 രൂപ അല്ല പെർ പാക്കറ്റ് 100 രൂപ വരെ കൊടുത്തു വാങ്ങിക്കുന്നവരുണ്ട്, നിസ്സാരം ഒരു ചെറിയ പാക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ലഭ്യത എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. എന്ത് മയക്കുമരുന്നാണെങ്കിലും എന്ത് അത്തരം ഡ്രഗ്സ് ആണെങ്കിലും അത്തരം ഇല്ലിസിറ്റ് സബ്സ്റ്റൻസസ് ആണെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കൾ എവിടെ പോയി ഉപയോഗിക്കും? പിന്നെ അവര് നമുക്ക് ഇവിടെ ലഭ്യമാകുന്ന ആൽക്കഹോൾ ഉള്ള മറ്റ് ലഹരി വസ്തുക്കളുമായിട്ട് തൃപ്തി അടയേണ്ടി വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതിന്റെ ലഭ്യത ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ചില ഡ്രഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാല് എനിക്കറിയത്തില്ല, നമ്മുടെ ഇടയിലെ യുവാക്കളുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ധാരണയാണ് ക്രിയേറ്റിവിറ്റി കൂട്ടും. അപ്പോൾ കുറെ പേര് ഞാൻ ഒരു ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു സിഗരറ്റ് എടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബീഡി എടുക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് ഇപ്പോൾ സ്റ്റഫ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സ്റ്റഫ്, അതെ, അതിന് അവരുടേതായിട്ടുള്ള പല പേരുകളുണ്ട്. ആ പേരുകളിലാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി കൂട്ടും എന്നുള്ള ധാരണയിൽ ഇരിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ സിനിമ എഴുതാനാണ്, അല്ലെങ്കിൽ കഥ എഴുതാനാണ്, തിരക്കഥ എഴുതാനാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടം കൂടി ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം ചെറുപ്പക്കാർ ഞങ്ങളുടെ അടുത്ത് വരാറുമുണ്ട്. വരുന്നവരെല്ലാം തന്നെ ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് ആയിട്ട് വീട്ടിൽ വളരെ അപൂർവമായിട്ടേ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ തയ്യാറാവത്തുള്ളൂ. ഭൂരിപക്ഷം ഇത്തരം ചെറുപ്പക്കാരും അക്രമാസക്തമാകുന്നതോടുകൂടി അവരാരും പറയുന്നത് അനുസരിക്കാതെ, ആരും പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ ഒരു ഇന്റർവെൻഷന് പോലും തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഏതെങ്കിലും ഒരു കേസ് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിൽ അഭയം തേടുകയാണെന്നുണ്ടെങ്കിൽ, നിസ്സാരം കോതമംഗലത്ത് വന്നത് ഞാൻ മനസ്സിലാക്കിയത് പോലീസ് സ്റ്റേഷനിൽ വന്ന് അത് സെറ്റിൽ ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഒരു പ്രണയം അല്ലെങ്കിൽ ഇത്തരം ഇഷ്യൂസ് ഒരു സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ളവരെ ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്കോ വിടാനായിട്ട് യാതൊരു കാരണവശാലും മടി വിചാരിച്ചുകൂടാ. കാരണം പലപ്പോഴും പേരൻസ് പറയുമ്പോൾ ഇത്തരം ആൾക്കാർ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്തേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കത്തില്ല. ഇപ്പൊ പേരൻസിനും ഈ സ്റ്റിഗ്മ കാരണം, കാരണം സൈക്യാട്രിസ്റ്റിനെ പോയി കാണുന്നത് ഏതോ ഓരോ അപരാധമാണ്, നാണംകെട്ട കാര്യമാണ് എന്നുള്ള ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അവരൊരു പക്ഷേ ഡയറക്റ്റ് ആയിട്ട് വന്നില്ലാന്നിരിക്കും. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതൊരു ആവശ്യകതയാണ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസ്ക് ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെ നല്ലൊരു പരിധി വരെ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചികിത്സ കൊടുത്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിപത്തുകൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ അടുത്തുള്ള ഒരു പ്രധാന വിഷയം, മൂന്നാമത്തെ ഒരു വിഷയം നമ്മൾ കണക്കാക്കേണ്ടത്, നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ സ്ത്രീകളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കാരണം അവരൊരു റിലേഷൻഷിപ്പിൽ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അത് പ്രണയമാകാം, വിവാഹമാകാം, ദാമ്പത്യമാകാം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഒരു അപകടം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. ഉദാഹരണത്തിന് അവരോട് അമിതമായിട്ടുള്ള ഒരു പൊസസീവ്നെസ് കാണിക്കുന്നു, സ്വാതന്ത്ര്യമില്ലായ്മ കാണിക്കുന്നു, സംശയദൃഷ്ടിയോടെ കണക്കാക്കുന്നു, അവരെവിടെ പോയാലും അവരെ ഫോളോ ചെയ്യുന്നു, എപ്പോഴും മൊബൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓൺലൈനിലാണ് അല്ലെങ്കിൽ മറ്റാരോടോ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്താ പറയാ, ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പാണ്, മാത്രമല്ല സംശയത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയത്. മാത്രമല്ല ആ പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലവും ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത്രയും ഹീനമായി ഇങ്ങനെ കൊലപ്പെടുത്താനാവില്ലല്ലോ. തീർച്ചയായിട്ടും സംശയ രോഗം എന്ന് പറയുന്നത് അതാണ് ഞാനിപ്പോൾ പരോക്ഷമായിട്ടാണെങ്കിലും പറഞ്ഞു പോയത്. എപ്പോഴും പുറകെ വരിക, മറ്റൊരാളോട് സംസാരിക്കുവാണോ, ഫോൺ എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ചോദ്യം ചെയ്യുക, ഓൺലൈനിൽ കണ്ടാൽ ആരോടായിരുന്നു ചാറ്റ് ചെയ്യുന്നതെന്ന് ചോദ്യം ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ അക്രമാസക്തമാകുക, ശാരീരികമായും മാനസികമായും പീഡനം ആരംഭിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ മനോനില ശരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ പെൺകുട്ടികൾക്കും കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഘട്ടത്തിൽ അഥവാ
കുടുംബക്കാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, പ്രത്യേകിച്ചും ഇല്ലിസിറ്റ് അഫെയറോ അല്ലെങ്കിൽ മറ്റ് അങ്ങനത്തെ തരമുള്ള ബന്ധമാണെങ്കിൽ ഒരുപക്ഷെ കുടുംബക്കാരുടെ സപ്പോർട്ട് കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഇടങ്ങളിൽ പോയി ആശ്രയിക്കുവാനും, അല്ലെങ്കിൽ ഇത് ശരിയായിട്ടുള്ള ഒരു മനോനിലയുള്ള വ്യക്തിയുടെ കൂടെയല്ല താൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് സ്വയം രക്ഷയ്ക്കായിട്ട് ഏതെങ്കിലും രീതിയിൽ അതിനൊരു രക്ഷ തേടുക എന്നുള്ള ലെവലിൽ നമ്മുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും അഭ്യസിപ്പിച്ചെടുക്കേണ്ടത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇതെല്ലാം ഞാൻ ലോങ് ടേം പ്ലാൻസ് ആണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, അതായത് എന്തുകൊണ്ട് ഇങ്ങനെ വ്യക്തിത്വ വൈകല്യം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇത്തരം സംശയ രോഗമുണ്ട്, അതിന് രണ്ട് ഘടകങ്ങളാണുള്ളത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യമായിട്ട് വരാം ജനറ്റിക് ലോഡിംഗ് വരാം. ജനറ്റിക് ലോഡിംഗ് ഉണ്ടെന്നും കണ്ട് എല്ലാം അങ്ങനെ അങ്ങ് പ്രത്യക്ഷത്തിൽ വരത്തില്ല. ഒരു വിത്ത് അതേപടി ഇരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കും. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു സൂര്യപ്രകാശവും വെള്ളവും നനച്ചു കൊടുത്താൽ വിത്ത് പൊട്ടി മുളയ്ക്കും. അതുപോലെ തന്നെയാണ് ജനറ്റിക് ലോഡിംഗ് ഉള്ളതും. ഒരു ജീൻ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു എന്ന് കണ്ട് ഫലപ്രദമായിട്ടുള്ള ഒരു സാഹചര്യവും കൂടെ ഒത്തിണങ്ങി വന്നു കഴിഞ്ഞാലേ അത് പ്രകടമായിട്ട് വരികയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ റിസ്കി കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. താങ്കൾ തുടക്കത്തിൽ ഈ ഒരു സെഗ്മെന്റിൽ സൂചിപ്പിച്ചതുപോലെ തൊലിപ്പുറത്ത് കാണുന്നത് പോലെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇത് മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിന്റെ പ്രശ്നമാകുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ഏത് രോഗത്തെയും കാണുന്നത് പോലെ മനസ്സിന്റെ പ്രശ്നത്തെയും അതേ രീതിയിൽ കണ്ട് വേണ്ടുന്ന ചികിത്സ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ഈ ഏതാണ് റിസ്കി പോപ്പുലേഷൻ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ആർക്കാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മുടെ കുടുംബങ്ങൾക്കുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടീച്ചേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒരു കുട്ടിയുടെ ഒരു ക്ലാസ്സിൽ കൂടിപ്പോയാൽ എത്ര കുട്ടികൾ കാണും? 30 കുട്ടികൾ കാണും. അതിനപ്പുറം കാണത്തില്ല. ഈ പെരുമാറ്റ വൈകല്യം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം സ്വഭാവ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു 25 വയസ്സാകുമ്പോഴോ 30 വയസ്സാകുമ്പോഴോ പൊട്ടിമുളയ്ക്കുന്ന ഒരു സംഭവമല്ല. അത് ചെറുപ്രായത്തിൽ മുതലേ തന്നെ കുറേശ്ശെ കണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ചികിത്സിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു പഴമൊഴിയായിട്ട് പറയാറുണ്ട്, ചെടിയാണെങ്കിൽ നമുക്ക് ഒരു വിരൽ കൊണ്ട് വളയ്ക്കാം, വൻ വൃക്ഷമായാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ചികിത്സിക്കേണ്ട സമയത്ത് ആ കുട്ടിയെ നേരെ രീതിയിൽ ഗൈഡ് ചെയ്ത് വിടേണ്ട സമയത്ത് ഇത്തരം ഹൈ റിസ്ക് ബിഹേവിയർ ഉള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രയാസവുമില്ല. അതുപോലെ തന്നെ ഇത്തരം റിസ്കി കാൻഡിഡേറ്റ്സ് ആകാൻ സാധ്യതയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാനും ഒരു പ്രയാസവുമില്ല. കുടുംബ പശ്ചാത്തലം, അതായത് വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഗാർഹിക പീഡനമുണ്ടോ, അച്ഛനും അമ്മയും തമ്മിൽ ശിഥിലീകരണം സംഭവിച്ച ഒരു ബന്ധത്തിൽ നിന്നാണോ ഈ കുട്ടി വരുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റ് ഇഷ്യൂസ് ആ വീട്ടിലുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അത് ഒരു വാർഡ് തലത്തിൽ തന്നെ, ഒരു പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇത്തരം സ്ക്രീനിങ് നടത്തേണ്ട കാലം അതിക്രമിച്ചു പോയി. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവൽ ഗ്രാസ് റൂട്ടിൽ തന്നെ ഇത് കൈകാര്യം ചെയ്തു പോയെങ്കിലേ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും എല്ലാ മനോരോഗ വിദഗ്ധരും പറയാറുള്ള ഒരു കാര്യമാണ് മനോരോഗത്തെ കുറിച്ചുള്ള ഒരു സാക്ഷരത നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ആവശ്യമാണെന്നുള്ളത്. ഞാനും പലപ്പോഴും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ് മാനസിക ബുദ്ധിമുട്ട് അല്ലെ, എന്താണ് മനസ്സിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പെൺകുട്ടികളും പഠിച്ചെടുക്കണം ആൺകുട്ടികളും പഠിച്ചെടുക്കണം. അത് ആ പഠനം എപ്പോഴാണ് തുടങ്ങേണ്ടത്? കാരണം ചെറിയ പ്രായം മുതലേ ആ പഠനം ഒരു കരിക്കുലമായിട്ട് തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ പാഠ്യവിഷയമാക്കി തന്നെ അവരെ ഇത് പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണ്? അവർക്ക് റെസീലിയൻസ് ഇല്ല. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഇതിപ്പോൾ ഒരു കൊലപാതകത്തിന്റെ ചർച്ചയാണ് നടക്കുന്നത്, പക്ഷെ ആത്മഹത്യക്ക് എന്തെങ്കിലും പഞ്ഞമുണ്ടോ നമ്മുടെ നാട്ടിൽ? ആത്മഹത്യക്ക് എന്തെങ്കിലും പഞ്ഞമുണ്ടോ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ? മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുള്ളൂ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞതാ. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലും അറിയത്തില്ല. അവരുടെ വികാരങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത് എന്ന് പോലും അറിയത്തില്ല. ഞാൻ ഓവർ ജനറലൈസ് ചെയ്ത് എല്ലാ കുട്ടികളെയും അതിനകത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത്തരം പ്രശ്നമുള്ള കുട്ടികളുടെ കാര്യമാണ് സ്പെസിഫിക്കലി പറയുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ അതിനൊരു ഇന്റർവെൻഷൻ നടത്തേണ്ടത്? കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഒരു ഒരു മാനസിക ആരോഗ്യം എന്നത്, എപ്പോഴാണ് അത് ഹനിക്കപ്പെടുന്നത്, എപ്പോഴാണ് അതിനൊരു പ്രശ്നം വരുന്നത്, എങ്ങനെയാണ് സ്ത്രീകളോട് ബഹുമാനപൂർവ്വം പെരുമാറേണ്ടത്, എങ്ങനെയാണ് എതിർലിംഗത്തിലുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറേണ്ടത്, ഇതൊക്കെ ചെറുപ്രായം മുതലേ പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. മൂല്യബോധം നമ്മുടെ കുട്ടികളിൽ ചെറുപ്രായം മുതലേ വളർത്തിയെടുക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു ഒരു മാനസികാരോഗ്യ സാക്ഷരത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ലാക്ക് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു സാക്ഷരത ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും മുൻപോട്ടുള്ള ഒരു കേരളം, ഈ ഒരു മനോരോഗ ഒരു മാനസികാരോഗ്യത്തിന്റെ സാക്ഷരതയും കൂടി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കത് വലിയ അച്ചീവ്മെന്റ് ആണ്. അത് ഇത്തരം ക്രൈമുകളെ നമുക്ക് കുറയ്ക്കാനായിട്ടും മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ടും ഒക്കെയും സഹായിക്കും. അതുപോലെ തന്നെ പല ചെറുപ്പക്കാരും എന്തുകൊണ്ട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഡ്രഗ്സിലേക്ക് തിരിയുന്നു,
പല കാരണങ്ങളുകൊണ്ടാണ്. ലഭ്യത എന്നുള്ളൊരു കാരണം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാലും ചില കുട്ടികളുടെ തലച്ചോർ അങ്ങനെയാണ്, അവർക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഒരു വാസന വരും, പിയർ പ്രഷർ മൂലമാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പരീക്ഷണ വസ്തു എന്ന നിലയിൽ ആദ്യമേ പരീക്ഷിക്കുന്നതാകാം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ചില വിഷാദഭാവം അല്ലെങ്കിൽ ഉത്കണ്ഠാഭാവം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവർ തന്നെ കണ്ടുപിടിച്ച ഒരു മാർഗമാകാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്നത്. അപ്പോൾ ആ കാരണങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ചികിത്സിച്ച് കൊണ്ടുപോയാൽ ആ കുട്ടികൾ ഈ ലഹരി വസ്തുവിലോട്ട് തിരിയുന്നത് നമുക്ക് നല്ലൊരു രീതി വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഒപിയിൽ വരുമ്പോൾ വളരെ സങ്കടത്തോടെ കേട്ടിരിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം അവർ ഇത്തരം കുരുത്തക്കേട് ഒപ്പിച്ചാൽ പേരൻസ് അത് ഹൈഡ് ചെയ്യാനുള്ള ഒരു വ്യഗ്രത വളരെ കൂടുതലാണ്. കാരണം അവർക്ക് തന്നെ അറിയത്തില്ല ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ചാവല്യമായിട്ട് കണക്കാക്കി അതിന് വേണ്ടുന്ന രീതിയിൽ ഒരു ഗൗരവം കൊടുക്കാതെ അത് വിട്ടു കളഞ്ഞിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി മറ്റ് പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടപ്പെട്ട് കഴിയുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കും, 2 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സൂചന കിട്ടിയിട്ട് ഞങ്ങൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലാന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അവർക്കും ബോധവൽക്കരണം ഇല്ല, കാരണം ഇത് ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ അറിവ് കേടുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ആ ഒരു മുൻവിധിയോടെ തന്നെ നേരെ അത് അത് കാലേ കൂട്ടി അതിൽ വരുന്ന വിപത്തുകളെ അവർ തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ പരിഹാരം എന്നുള്ളത് നമ്മൾ പല തട്ടിൽ പല ലെവലിൽ ചെയ്തു വരേണ്ട ഒരു കാര്യമാണ്. അത് ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസം കൊണ്ടോ ഒന്നും നടപടിയുള്ള കാര്യമല്ല. നമ്മൾ അത് വളരെ പ്ലാൻഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഈ ഒരു വിപത്തിനെ നമുക്ക് നല്ലൊരു പരിധി വരെ നിയന്ത്രിച്ച് നമ്മുടെ സമൂഹത്തെ ഈ വൻ വിപത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ഡോക്ടർ പങ്കുവച്ച നിർദ്ദേശങ്ങൾ പരിഹാര മാർഗങ്ങൾ ആവട്ടെ. ഞാൻ അവസാന ഇടവേളയിലേക്ക് പോകുന്നു, ഉടൻ തിരിച്ചു. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അഡ്വക്കേറ്റ് ഒ എം ശാലീന, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നാണല്ലോ അവകാശവാദം. എന്നിതൊക്കെ കൊട്ടിഘോഷിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ കേരളത്തിലെ സ്ത്രീ സുരക്ഷ കൂടുതൽ അവതാളത്തിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പബ്ലിസിറ്റിക്കും അതുപോലെ പി ആർ വർക്കിനും ഒക്കെ അപ്പുറത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടം കാര്യക്ഷമമായി എന്തൊക്കെ ചെയ്യണം? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് 2 തരത്തിലാണ് ഇടപെടലുകൾ. ഒന്ന്, നമുക്ക് സാമൂഹ്യപരമായിട്ടുള്ള ബോധവൽക്കരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതിനുള്ള നടപടികൾ സർക്കാരിന് ചെയ്യാൻ സാധിക്കും. പല പരസ്യങ്ങളിലൂടെ, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ട് ചില കാര്യങ്ങൾ, നിയമങ്ങൾ കൊണ്ടുവരൽ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഡോക്ടറും സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ നിയമ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഡവറി പ്രോഹിബിഷൻ ആക്ട് നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നത് 1961. പക്ഷേ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് 66 സ്ത്രീധന പീഡന മരണങ്ങളാണ്. ഏതാണ്ട് 15,000 കേസുകളാണ് സ്ത്രീധന പീഡനവുമായിട്ട് അല്ലെങ്കിൽ ഗാർഹിക പീഡനവുമായിട്ട് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ 5 വർഷത്തിൽ ഇത്രയും അധികം സ്ത്രീധന പീഡന മരണങ്ങൾ നടക്കുമ്പോൾ എത്രമാത്രം കാര്യക്ഷമമായിട്ട് ഡവറി പ്രോഹിബിഷൻ ആക്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷമായിട്ട് കാണുന്ന വളരെ ഒരുപാട് ചെലവുകൾ നടത്തിയിട്ട് നടത്തുന്ന വിവാഹങ്ങൾ, സ്വർണത്തിൽ മൂടിയിട്ട് സ്ത്രീകൾ വിടുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം സ്ത്രീധന പീഡന മരണങ്ങൾ നടക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണല്ലോ. നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചത് ഇങ്ങനെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ഈ പിങ്ക് ബീറ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചത്? പിങ്ക് ബീറ്റ് എന്ന് പറയുന്ന പദ്ധതി പ്രകാരം പറഞ്ഞത് വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലീസുകാർ അങ്ങോട്ട് പോയിട്ട് അന്വേഷിക്കണം എന്നാണ്. ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് അവിടെ പോയിട്ട് അന്വേഷിക്കണം എന്നാണ് ആ പദ്ധതി പ്രകാരം പറഞ്ഞത്. അല്ലാതെ ഇങ്ങോട്ട് പരാതി വരുമ്പോ പോയിട്ട് അന്വേഷിക്കുക എന്നുള്ളതല്ല. അപരാജിത പോർട്ടൽ എന്തിനാ തുടങ്ങിയത്? അപരാജിത പോർട്ടൽ തുടങ്ങിയത് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പോർട്ടലിലേക്ക് വിളിച്ച് പറയാനുള്ള ആ നമ്പർ അടക്കമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പരാതി പറയാനുള്ള ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതികളൊക്കെ കേവലം ഒരു പരാതി അവിടെ കിടക്കുക എന്നല്ലാതെ അതിൽ അപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് താങ്കൾ ചോദിച്ച ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലാതെ പോകുന്നത്. മോണിറ്ററിംഗ് ഉണ്ടോ എന്നുള്ളത്, ആ മോണിറ്ററിംഗ് നടക്കുന്നില്ല. വനിതാ കമ്മീഷൻ പറഞ്ഞ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 1100 ഡവറി കേസുകളാണ് അവരുടെ മുന്നിൽ കഴിഞ്ഞ് 10 വർഷത്തിൽ വന്നിട്ടുള്ളത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം അവരെ സ്ഥാനഭ്രഷ്ടയാക്കിയതിനു ശേഷം ഇപ്പോഴും ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയെ നിയമിച്ചിട്ടില്ല.
എന്താണ് വനിതാ കമ്മീഷൻ ചെയ്യാൻ സാധിക്കുക? വനിതാ കമ്മീഷന് വലിയ പ്രത്യേകിച്ച് പവറുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാനുള്ള മാർഗങ്ങൾ, അതിനെക്കുറിച്ച് ഈ കിട്ടുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തി അതിനുവേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, എന്താണോ നടപടികൾ, ആ നടപടികളെ കുറിച്ച് സർക്കാരിന് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ ചുമതല. അതിനുവേണ്ടിയിട്ടാണ് ആ കമ്മീഷൻ ഇത്രയും ആൾബലത്തോടുകൂടി ഇത്രയും ശമ്പളമൊക്കെ കൊടുത്ത് നിയമിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ തന്നെയാണ് സർക്കാരിന് ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ അവിടെയാണ് കേരളത്തിൽ സർക്കാർ സ്ത്രീ സുരക്ഷയിൽ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത്. കേവലം ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഒരു വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രാലയം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടുണ്ടാക്കും? ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, മന്ത്രാലയം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ എന്ത് നടപടിയെടുത്തു, ഈ പോലീസിൽ വരാത്തുന്ന പരാതികൾക്ക് എങ്ങനെയാണ് ഇതിന് മോണിറ്ററിംഗ് നടക്കുന്നത്, അതിന്റെ പരിഹാരങ്ങൾ എങ്ങനെയാണ്? നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കോതമംഗലത്ത് നടന്ന ആ കൊലപാതകത്തിൽ അങ്ങനെ ഒരു ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ അയാളുടെ മാനസിക അയാളെ ഒരു സൈക്യാട്രിസ്റ്റിലേക്ക് പറഞ്ഞയക്കണമെന്നുള്ള ശുപാർശ, അങ്ങനെയൊന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രാലയം? ശ്രീമതി വീണ ജോർജിനെ പോലെ ഏറ്റവും തിരക്കുള്ള ഒരു വനിതാ മന്ത്രിക്ക് ആ മന്ത്രാലയത്തിന്റെ ചുമതല കൊടുത്തുകൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജിഷയുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന സമയത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇവിടെ തലനയ്ക്ക് ചുവട്ടിൽ തൊടുക വെച്ച് കിടക്കേണ്ട അവസ്ഥയുണ്ടാകില്ല എന്ന് പറഞ്ഞതായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അതുപോലെ തന്നെ വാളയാർ കേസിന്റെ കാര്യം വന്ന സമയത്ത് അന്ന് മന്ത്രിസഭയെ നിയമസഭയിൽ ഉന്നയിച്ചൊരു ചോദ്യത്തിന് ഈ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ആ കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞതാണ്. എന്തായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം? അതിൽ നടന്നിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് എന്തായിരുന്നു നിരീക്ഷണം? അതിൽ നടന്നിട്ടുള്ള പ്രോസിക്യൂഷനെ കുറിച്ച് എന്തായിരുന്നു നിരീക്ഷണം? ഇവിടെ എല്ലാമാണ് സർക്കാർ പരാജയമാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളിലൊക്കെയാണ് സർക്കാരിന്റെ ഇടപെടലുകൾ വേണ്ടത്. പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് ഒരു കേസിൽ ഹാജരാകുന്ന സമയത്ത് പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പാർട്ടി നേതാക്കന്മാരോ പാർട്ടി പ്രവർത്തകരോ ആണെങ്കിൽ അവിടെ അനുനയിച്ചു പോകുന്ന അല്ലെങ്കിൽ അവിടെ കണ്ണടച്ചു പോകുന്ന ഒരു പ്രോസിക്യൂഷൻ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ ഉണ്ടായിരുന്നോളം കാലം കോടതികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനൊരു പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, എന്താണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ, ആ വാദങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ കൺമുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കോടതിക്ക് ആ നിയമം നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ഈ കേസിൽ തന്നെ ആ കുട്ടി പോലീസ് അന്വേഷിക്കാൻ വന്ന ആ ദിവസം തന്നെ ഇയാളുടെ വീട്ടിൽ ഈ അടുക്കളയിൽ ഈ തിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അത് പൊളിച്ചു നോക്കാനുള്ള ഒരു ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് പോലീസ് കാണിച്ചില്ല. മറ്റൊന്ന്, പോലീസ് നായ മണം പിടിച്ച് ആ അടുക്കള വരെ എത്തിയപ്പം അത് മീൻ മണത്തിട്ടാണ് അതുവരെ വന്നത് എന്ന് പറഞ്ഞു, എന്നിട്ടും അത് പൊളിച്ചു നോക്കാൻ തോന്നിയില്ല. ഇങ്ങനത്തെ പോലീസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുക? അല്ലെങ്കിൽ എന്താണ് പോലീസ് സംവിധാനത്തെ കുറിച്ച് എങ്ങനെയാണ് ആളുകൾക്ക് ബോധ്യമുണ്ടാവുക? ഇടപെടുന്നത് ഒന്ന് ഷഹനാസിലേക്ക് കൂടി പോകുന്നു. ഷഹനാസ്, പരിഹാര മാർഗങ്ങളെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതലേ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്ക് ഹസ്രത്ത്, നിർഭയ, ഇപ്പോ നമുക്കറിയാം ഒരു റാബിയ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഒരു അവസ്ഥ പോലും നമുക്ക് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നതും സ്ത്രീകളുടെ വനിതാ മതിലും നവോത്ഥാനം എന്ന് പറഞ്ഞ് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടും സ്ത്രീകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് പല സർവേകളും കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞു. ഒരിക്കലുമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ആയതുകൊണ്ടല്ല ഇത്രയും വേദനയോടുകൂടി പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളത്, ഇവിടുത്തെ സ്ത്രീകൾക്കുള്ളത്. പിന്നെ ഒരു രാഷ്ട്രീയ ഉപകരണ ഒരു ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ടൂളായി മാറാൻ ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന പോലും സ്ത്രീകൾ ആഗ്രഹിക്കുന്നുമില്ല. പല രീതിയിൽ ഇപ്പോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ ഒരു സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ പാർട്ടി തന്നെ കോടതിയും അല്ലെങ്കിൽ പോലീസും ജഡ്ജും ഒക്കെ ആയി മാറുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. ഇപ്പോ ഒരു നമ്മുടെ ഈ മന്ത്രിസഭയിൽ തന്നെ പി കെ ശശി എന്ന് പറയുന്ന ആളെ ഇപ്പൊ കെ ടി ഡി സിയുടെ ചെയർമാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് സ്ത്രീകളോട് കാണിച്ച ഏറ്റവും അതില് അവര് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം എന്താണ് പരാതിയിലെ തീവ്രത കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അത് കേരള സമൂഹത്തിലെ സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ത്രീകളെ അപമാനിക്കുന്ന വ്യക്തികളെ തന്നെ പിടിച്ച് വീണ്ടും വീണ്ടും നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരവസ്ഥ ഈ ഭരണത്തിനുണ്ട്. ഭരണമാണ് സ്ത്രീകളോട് ഇത്ര കൂടുതൽ ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ സുരക്ഷാ സംവിധാനം ഒരു കോവിഡ് ബാധിച്ച ഒരു സ്ത്രീക്ക് പോലും ആംബുലൻസിൽ പോലും നീതി ഇല്ലാത്ത സാഹചര്യം
അല്ലെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ഭരിക്കുന്നത് അവർക്ക് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ നടക്കുന്ന ഓരോ വീടുകളിലെയും പ്രശ്നങ്ങൾക്കും ഓരോ വീടുകളിലെ സ്ത്രീകളുടെയും പ്രശ്നങ്ങൾക്ക് ഈ ഭരണകൂടം ഉത്തരവാദിത്തം കാണിക്കേണ്ട അത്യാവശ്യമുണ്ട്. നിയമം നീതി നൽകേണ്ട സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു ഇഷ്യൂസ് അത് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് പോവാൻ സാധിക്കില്ല. നമ്മൾ ഇവിടെയുള്ള കേരളത്തിലുള്ള ഓരോ സാധാരണക്കാരന്റെയും നീതിയും സമാധാനവും ഒക്കെ ഈ ഭരണത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ ദൃക്സാക്ഷികളായ ഓരോരുത്തരുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണ എന്താ പറയാ ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ എൽ സി ഉമ്മൻ, അഡ്വക്കേറ്റ് ഒ എം ശാലീന, ശിവതി എം എ, ഷഹനാസ്. ഓരോ സംവാദം അവസാനിക്കുമ്പോഴും അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നും അതുതന്നെയാണ് പ്രാർത്ഥന. എന്തായാലും രോഗഗ്രസ്തമായ കേരളത്തിൻ്റെ മാനസിക നിലയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും കേരളം നമ്പർ 1 ആകും. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.